ഹായ് പുനെ മല്ലൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പാറ്റയെ കൊല്ലുന്നതിനുള്ള 3 ടിപ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ പാറ്റയുടെ ശല്യം വളരെ കൂടുതലായിരുന്നു. ദിവസവും ഞാൻ ഹിറ്റടിക്കുക, ജെല്ല് പുരട്ടുക, അതുപോലെ മാർക്കറ്റിൽ കിട്ടുന്ന ഒട്ടനവധി എല്ലാ സാധനങ്ങളും ഞാൻ പരീക്ഷിച്ചു നോക്കി, പക്ഷേ ഫലമൊന്നും കണ്ടില്ല. അങ്ങനെ പല പല ഹോം റെമഡീസ് മാറി മാറി പരീക്ഷിക്കാൻ തുടങ്ങി. അതിൽ 100% എഫക്റ്റീവായിട്ടുള്ള 3 ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്കായി കാണിച്ചു തരുന്നത്. ഇവിടുത്തെ പാറ്റ നമ്മുടെ നാട്ടിലത്തെ പാറ്റ പോലത്തെ അല്ല. നാട്ടിൽ നല്ല വലിയ പാറ്റകളാണ്, ഇവിടെ കുഞ്ഞൻ പാറ്റകളാണുള്ളത്. നാട്ടിലെ പാറ്റകൾ അമേരിക്കൻ കോക്രോച്ചിനത്തിൽ പെട്ടതും നമ്മുടെ ഇവിടുത്തെ പാറ്റകൾ ജർമ്മൻ കോക്രോച്ചിനത്തിൽ പെട്ടതുമാണ്. ഞാൻ ഈ പറഞ്ഞു തരുന്ന 3 ടിപ്സുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയാൽ മതി, പിന്നെ പാറ്റയുടെ ശല്യം ഉണ്ടാകത്തേയില്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ ടിപ്സുകളെന്ന് നോക്കാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് കാണാം. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പ്രേ ആണ്. ഇത് യൂട്യൂബിലോ മാർക്കറ്റിലോ ഒന്നും തിരഞ്ഞാൽ കിട്ടില്ല. ഇത് ഞാൻ തന്നെ പരീക്ഷിച്ച് കണ്ടുപിടിച്ചതാണ്. എഫക്റ്റീവാണ്. നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ സ്പ്രേ ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം നമുക്ക് വേണ്ടിയത് ലോഷനാണ്, നമ്മുടെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ലോഷൻ. ഞാൻ ഈ ലോഷനാണ് എടുത്തേക്കുന്നത്, ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ലോഷൻ. പിന്നെ അടുത്തത് വേണ്ടത് സാവ്ലോണിൻ്റെ ലിക്വിഡ്. പിന്നെ അടുത്തത് ബോറിക് ആസിഡ്. ബോറിക് ആസിഡ് എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. ഈ 3 ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിന്ന് സ്പ്രേ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ മെഷർമെൻറ്റായിട്ട് എടുത്തിരിക്കുന്നത് ഈ കപ്പാണ്. ഈ കപ്പിന് 2 കപ്പ് സാവ്ലോൺ ഞാൻ എടുക്കുന്നുണ്ട്. ഇനി സെയിം അളവിൽ തന്നെ ലോഷനും 2 കപ്പ് എടുക്കുക. ഇനി നമ്മളെടുത്തത് ബോറിക് ആസിഡാണ്. ബോറിക് ആസിഡ് 1 സ്പൂൺ മതി. ഇനി നമുക്കിത് ഈ ബോട്ടിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തത് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഡൈല്യൂട്ട് ചെയ്യണം. ഞാനൊരു 4 കപ്പ് വെള്ളമാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ ടിപ്പ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ കിച്ചൺ വേസ്റ്റുകളെല്ലാം ഒന്നുകിൽ ഒരു കവറിൽ കെട്ടി വെക്കുക, അതല്ലെങ്കിൽ മൂടിയുള്ള അടപ്പുള്ള ഒരു വേസ്റ്റ് ഡബിനകത്ത് ഇട്ട് വെക്കുക. അതുപോലെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം പാത്രങ്ങൾ അന്നേരം രാത്രി തന്നെ കഴുകി വെച്ചിട്ട് കിടക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ പാറ്റ വരുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും. ഇങ്ങനെയും കൂടെ ചെയ്താൽ മാത്രമേ ഈ മരുന്ന് കൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഡയറക്റ്റ് നമുക്ക് പാറ്റയുടെ മുകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പാറ്റ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ, ഡോറിൻ്റെ സൈഡ്, കിച്ചൺ കബോർഡുകൾ, സിങ്ക്, അതുപോലെ ഫ്രിഡ്ജിൻ്റെ അടിവശം, ഗ്യാസ് സ്റ്റൗവിൻ്റെ സൈഡ്, അങ്ങനെ പാറ്റ എവിടൊക്കെയാണോ നിങ്ങളുടെ വീടുകളിൽ കാണുന്നത് ആ ഭാഗങ്ങളിലെല്ലാം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. രാത്രി ഒരു 10-11 മണിയാകുമ്പോൾ ലൈറ്റ് അണച്ചതിന് ശേഷം നോക്കുമ്പോൾ പാറ്റയെല്ലാം പുറത്ത് വരും. ആ സമയത്ത് കൂട്ടത്തോടെ നമുക്ക് പാറ്റയുടെ പുറത്ത് സ്പ്രേ ചെയ്യാം. എനിക്കിപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് കാണിക്കാൻ പാറ്റയില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ട് 2-3 പാറ്റയെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഞാൻ സ്പ്രേ ചെയ്തിട്ട് എൻ്റെ കറക്റ്റ് അത് ചാവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. പാറ്റകൾ ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കണ്ടെത്തിയ 2-3 പാറ്റകൾ ഒപ്പിച്ചുകൊണ്ട് വന്നതിനകത്ത് ഞാൻ പരീക്ഷിച്ച് കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ പാറ്റയെ കൊല്ലുന്നത് കൊണ്ട് ആർക്കും വിഷമമൊന്നും വിചാരിക്കേണ്ട. വളരെ ഉപദ്രവകാരിയായിട്ടുള്ള ഒരു ജീവിയാണ് പാറ്റ. ഈച്ച പരത്തുന്ന അണക്കത്തെ രോഗങ്ങളെല്ലാം തന്നെ പാറ്റയും നമുക്ക് വരുത്തി വെക്കുന്നുണ്ട്. കോളറ, വയറിളക്കം, വയറുകടി, ജ്വരം, അതുപോലുള്ള ഒരു ഒട്ടുമിക്ക പകർച്ചവ്യാധികളും ഈ പാറ്റയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് പാറ്റയെന്ന് പറയുന്നത് വളരെ അപകടകാരിയായിട്ടുള്ള ഒരു ജീവിയാണ്. അതുകൊണ്ട് ആരും വിഷമമൊന്നും വിചാരിക്കേണ്ട, അയ്യോ പാറ്റയെ ഇത്ര ക്രൂരമായിട്ട് കൊല്ലുന്നല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് കോക്രോച്ചിന് വേണ്ടിയിട്ട് നമുക്ക് ലഡു ഉണ്ടാക്കി കൊടുക്കാം. ലഡു ആണ് കോക്രോച്ചിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു ലഡു ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഞാനിവിടെ 4 സ്പൂൺ ബോറിക് ആസിഡ് ഇടുന്നുണ്ട്. ഇനി ഞാൻ അടുത്തതിടാൻ പോകുന്നത് ആരോ റൂട്ടിൻ്റെ പൗഡറാണ്. ആരോ റൂട്ടിൻ്റെ പൗഡർ ഇല്ലെങ്കിൽ മൈദ ആയാലും മതി. 2 സ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കി, ഒരുപാട് വെള്ളം ആവാൻ പാടില്ല. ലഡു ഉണ്ടാക്കിയെടുക്കുന്ന പരുവത്തിൽ വേണം ചെയ്യാൻ. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ഗോളുകളാക്കി വെക്കാം. ചെറിയൊരു ഗോലിയുടെ പരുവത്തിൽ വേണം ഉരുട്ടാൻ. അതിനുശേഷം നമ്മളിത് ഈ പഞ്ചസാരയിൽ ഒന്ന് ടച്ച് ചെയ്യുക, ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഈ പഞ്ചസാരയിൽ ടച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മധുരം ഉണ്ടായതുകൊണ്ട് പാറ്റ ഇതിൽ വന്ന് നക്കാനോ അല്ലെങ്കിൽ അത് തിന്നാനോ സാധ്യതയുണ്ട്. അതിനാണ് പഞ്ചസാരയിൽ നമ്മൾ ടച്ച് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ചെറിയ ചെറിയ ലഡുകളാക്കി വെക്കാം. അപ്പം നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ലഡു ഇനി പാറ്റ വരാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും വെക്കണം. കിച്ചൺ കബോർഡിലും മുമ്പേ നമ്മൾ സ്പ്രേ ചെയ്യാൻ ഉപയോഗിച്ച എല്ലാ സ്ഥലങ്ങളിലും. നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പാറ്റ വരാൻ സാധ്യതയുള്ളതെന്ന്. അപ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം ഈ ഓരോ ലഡു കൊണ്ടുവെക്കുക. നമ്മൾ ക്ലീൻ ചെയ്യുന്ന ദിവസങ്ങളിൽ ഇതെടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. അതവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് ക്ലീൻ ചെയ്താൽ മതി. മെയിനായിട്ട് കാണുന്നത് ഈ സിങ്ക്, രാത്രിയിൽ സിങ്കിൻ്റെ സൈഡിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത്, വേസ്റ്റ് ഡബ്ബയുടെ അടുത്ത് ഒരെണ്ണം വെക്കുക. പിന്നെ നമ്മൾ മസാല ഇട്ട് വെക്കുന്ന ഡബ്ബകളുണ്ടല്ലോ, ഡബ്ബകളുടെ അടിയിൽ ആ സൈഡിലായിട്ട് ഒരെണ്ണം വെക്കണം. അങ്ങനെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ, വാഷിംഗ് മെഷീൻ്റെ സൈഡിൽ, ഡോറിൻ്റെ സൈഡിൽ, അങ്ങനെ എല്ലായിടത്തും ഓരോന്ന് വെക്കണം. അപ്പം നമ്മൾ ക്ലീൻ ചെയ്യുന്ന ദിവസങ്ങളിൽ ഇതെടുത്ത് കളയേണ്ട ആവശ്യമില്ല. ഇതവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് ക്ലീൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് ഇത് ആയിരുന്നു, പാറ്റയ്ക്കുള്ള ലഡു. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇനി മൂന്നാമത്തെ ടിപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതുകൊണ്ട് ഞാൻ 3 ചന്ദനത്തിരി എടുത്തിട്ടുണ്ട്, കുറച്ച് കർപ്പൂരം, ഇനി കുറച്ച് നാരങ്ങ നീര്. ഇത്രയുമാണ് വേണ്ടത്. ഇനി നമുക്ക് ചന്ദനത്തിരി ചെറിയ ചെറിയ പീസുകളായിട്ട് ഒടിച്ചിടാം. ഇനി നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഇടിച്ച് പൊടിയാക്കി എടുക്കണം. ഞാനൊരു ചെറിയ അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ അളവുകൾ കൂട്ടാം. ഇതിപ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ടല്ലോ. ഇനി ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഇടുക. ഈ കമ്പുകളെല്ലാം അതിനകത്തുനിന്ന് മാറ്റിയിട്ട് ആ പൗഡറുകൾ മാത്രം ഇട്ടാൽ മതി. നമ്മൾ പൊടിച്ച കർപ്പൂരവും ചന്ദനത്തിരിയും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങ നീര്. കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിരിയുടെയും മണം നല്ലതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാറ്റ ഇതടിക്കുന്ന ഭാഗത്ത്, ഇതിൻ്റെ സ്പ്രേ അടിക്കുന്ന ഭാഗത്ത് വരുത്തേയില്ല. ഇനി നമുക്കൊരു 2 മുതൽ 4 മണിക്കൂർ വരെ ഇത് അടച്ചു വച്ചിരിക്കണം. 4 മണിക്കൂറിന് ശേഷം നമുക്കെടുക്കാം. ഇപ്പം 4 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇത്തരം ബോട്ടിലാണുള്ളത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടിപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ ടിപ്പ്. അപ്പോൾ ഇതും നമ്മൾ പഴയതുപോലെ തന്നെ പാറ്റ വരാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആദ്യം നിങ്ങൾ ഈ സ്പ്രേ തന്നെ ഉണ്ടാക്കി നോക്കുക. നമ്മുടെ കണ്ണിൽപ്പെടുന്ന പാറ്റകളെ ഈ സ്പ്രേ അടിച്ച് നമുക്ക് അതിനെ കൊല്ലാൻ പറ്റും. പിന്നീട് ഈ ലഡു ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഈ രാത്രിയിലൊക്കെ വരുന്ന പാറ്റകൾ, ഒളിഞ്ഞിരിക്കുന്ന പാറ്റകളും എല്ലാം ലഡു കഴിക്കും. ഈ ലഡു കഴിക്കുന്ന പാറ്റകൾ നമ്മുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചത്ത് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ ഈ രണ്ട് ടിപ്സ് ഉപയോഗിച്ചാൽ തന്നെ പാറ്റ നിശേഷം പോകുന്നതാണ്. അപ്പോൾ പാറ്റയുടെ ശല്യമുള്ളവർ ഇത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇതിന് നല്ല ബെറ്റർ റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വന്ന് എഴുതുക. അതല്ല റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതും എഴുതേണ്ടതാണ്. അപ്പോൾ ഇത് മറ്റുള്ളവർക്കൊരു യൂസ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് ഇന്ന് ഞാൻ തന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.